മാർച്ച് 22 ലോക ജലദിനം. ജലസംരക്ഷണവും ശുദ്ധജല ലഭ്യതയും ലോകമാകെ ചർച്ചാ വിഷയമാകുമ്പോൾ വെള്ളമില്ലാത്ത പൈപ്പിൻ ചൂട്ടിൽ ഒഴിഞ്ഞ പാത്രങ്ങളുമായി കാത്തിരിക്കുകയാണ് തുറവൂരിലെ ഒരു കൂട്ടം വീട്ടമ്മമാർ. തുറവൂർ പഞ്ചായത്ത് 6ാം വാർഡിൽപ്പെട്ട ഈ പ്രദേശത്തിന്റെ പേരു തന്നെ വാട്ടർ ടാങ്ക് എന്നാണ്. എന്നാൽ പേരു മാത്രമേ ബാക്കിയായുള്ളൂ എന്ന സ്ഥിതിയാണ് ഇപ്പോൾ. ടാങ്കിൽ വെള്ളമില്ലാതായിട്ട് വർഷങ്ങളായി. തൊട്ടടുത്തുള്ള പഞ്ചായത്ത് കിണറിൽ നിന്നാണ് ആദ്യകാലത്ത് ടാങ്കിൽ വെള്ളം നിറച്ചിരുന്നത്. വേണ്ട സമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ അടിഭാഗം ഇടിഞ്ഞ് കിണർ ഉപയോഗശൂന്യമായി. തുടർന്ന് ടാങ്കിനോട് ചേർന്ന് കുഴൽക്കിണറുണ്ടാക്കി കുറച്ചു കാലം വെള്ളമെത്തിച്ചു. എന്നാൽ ടാങ്ക് പരിപാലിക്കാനുള്ള ജീവനക്കാരന് ശമ്പളം കൊടുക്കാൻ പണമില്ലെന്ന വിചിത്ര ന്യായം പറഞ്ഞ് അധികൃതർ കുഴൽക്കിണറിനെ കൈയൊഴിഞ്ഞു. 100ഓളം കുടുംബങ്ങൾ ഇതോടെ കുടിവെള്ളത്തിനായി നെട്ടോട്ടമായി. തങ്ങൾ പിരിവെടുത്ത് ജോലിക്കാരന് ശമ്പളത്തിനുള്ള പണം നൽകാമെന്ന പ്രദേശവാസികളുടെ അഭ്യർത്ഥനയും അധികൃതർ ചെവിക്കൊണ്ടില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ടാങ്ക് ഞങ്ങൾ സമരങ്ങളും കൊച്ചുങ്ങളെ കൊണ്ടുപോയി പഞ്ചായത്തിൽ സത്യാഗ്രഹം ചെയ്തതിന് ഞങ്ങൾ ടാങ്ക് ഉണ്ടാക്കിച്ചത്. അതിട്ട് ഇപ്പം അവർ ഖജനാവിൽ കാശില്ല, ശമ്പളം കൊടുക്കാനും പറഞ്ഞ് നിർത്തി. അതിനുശേഷം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പിരിവിട്ട് കാശ് കൊടുത്താളാം, ഒരാളെ നിർത്തി ഞങ്ങൾക്ക് വെള്ളം അടിച്ച് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പോലും ഒരു തെരഞ്ഞെടുപ്പ് വന്നാലും ഞങ്ങൾ പറഞ്ഞാലും ആരും കേൾക്കാറില്ല. ഇനി ഞങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പ് വന്നാൽ ഞങ്ങൾ ആരും വോട്ട് ചെയ്യാൻ തയ്യാറല്ല. ഞങ്ങൾക്ക് വെള്ളം തരാന് ഈ ടാങ്ക് പ്രവർത്തിച്ച് തരാതെ ഞങ്ങൾ വോട്ട് ചെയ്യണില്ല എന്ന് ഞങ്ങൾ ഉറച്ച് തീരുമാനിച്ചിരിക്കുകയാണ്. നാടെങ്ങും പൈപ്പുകൾ പൊട്ടി പാഴാകുന്ന കുടിവെള്ളത്തിന് കണക്കില്ല. അവിടെയും അധികൃതർക്ക് നിസ്സംഗത തന്നെ. ലോക ജലദിനം ആഘോഷിക്കുന്ന വേളയിലെങ്കിലും കുടിവെള്ളം പാഴാകുന്നതൊഴിവാക്കി ജനങ്ങളുടെ ദുരിതമില്ലാതാക്കുന്നതിനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ.